ലൈംഗിക അതിക്രമം മുതൽ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കൂടുന്നതിനൊപ്പം കാണാതാകുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നു കുട്ടികളെ എങ്ങനെ കളിക്കാൻ പോലും വിടുമെന്നാണ് വീട്ടുകാരുടെ ആശങ്ക കുട്ടികളെയും സ്ത്രീകളെയും പീഡിപ്പിക്കുന്നവരും കൊല്ലുന്നവരും ജയിലിൽ പോയി തടിച്ചു കൊഴുത്ത് കിടക്കും വലിയ വക്കീലന്മാർ വന്ന് കേസ് വാദിച്ച് ഇവരെ ഇറക്കിക്കൊണ്ടുവരും വേറെ പലർക്കും ഈ കുറ്റവാളികളെ കൊണ്ട് നേട്ടമുണ്ടാകും ഇതൊക്കെയാണ് പല കേസുകൾക്ക് പിന്നിലും നടക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുമെന്നും ഇല്ലെന്നും പരക്കിയ ആക്ഷേപം പല കേസുകളിലും ഉയരുന്നുണ്ട് ചില കാര്യങ്ങളിൽ പോലീസിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാൽ മറ്റു പല കാര്യങ്ങളിലും പോലീസിൻ്റെ കയ്യിലൊതുങ്ങുന്നതല്ല ഇതിനുദാഹരണമാണ് ആലുവയിൽ റൂറൽ എസ് പി ഓഫീസിനടുത്തായി അഫ്സാന എന്ന അഞ്ചു വയസ്സുകാരിയെ ബീഹാർ സ്വദേശി ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേരളം അറിഞ്ഞത് കുട്ടിയെ കാണാതെ ആയതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ രാത്രി തന്നെ പരാതി നൽകിയിരുന്നു പ്രതി രണ്ടു ദിവസം മുമ്പല്ല പ്രദേശത്ത് എത്തിയതെന്നും രണ്ടു മാസത്തിലേറെയായി ഇവിടങ്ങളിലുണ്ടെന്നും പ്രദേശവാസി പ്രതികരിച്ചു മദ്യപിച്ച് ബഹളം വെക്കുകയും പൊതുശല്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം പോലീസിനും അറിയാമായിരുന്നു എഫ്ഐആർ എടുത്ത് രണ്ടു മണിക്കൂറിനകം പ്രതിയെ പിടികൂടിയിരുന്നെങ്കിലും അയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ വിവരങ്ങൾ ശേഖരിക്കാനായില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇരുപത്തിയൊന്ന് മണിക്കൂറിനൊടുവിലെ തിരച്ചിലിനൊടുവിൽ കുട്ടിയുടെ മൃതദേഹം കിട്ടി പിന്നീട് പ്രതി കുറ്റം സമ്മതിച്ചു കുഞ്ഞു മരിച്ചതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലും അന്വേഷണവും ഇതുപോലെ ഞെട്ടിക്കുന്ന കുറേയധികം വാർത്തകൾ എന്തിനു പറയണം ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് ക്രൂരപീഡനങ്ങൾ നടക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിക്രമങ്ങൾ തടയുന്നതിനുമായി ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും നിലവിലുണ്ടെങ്കിലും കേസുകൾ കൂടി ലഹരി കുടുംബ പ്രശ്നങ്ങൾ മറ്റ് സാമൂഹിക കാര്യങ്ങൾ എന്നിവയുടെ ഇരയായി കുട്ടികൾ മാറുന്നു അഞ്ചു വർഷത്തിനിടെ നൂറ്റി നാല്പത്തി ആറ് കുട്ടികളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ കേസുകളും ഇക്കാലയളവിൽ കൂടി വരികയാണ് അഞ്ചു കൊല്ലത്തിനിടെ നാലായിരം കുട്ടികളെയാണ് സംസ്ഥാനത്ത് കാണാതായത് അതിൽ കൂടുതലും പെൺകുട്ടികളാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് വീതം കൊലപാതക കേസുകളാണ് കേരളത്തിൽ ഉണ്ടായത് പക്ഷേ അവിടെയെല്ലാം ഇതെല്ലാം കണക്കുകൾ മാത്രമായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ കുട്ടികൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ചായി രണ്ടായിരത്തി പത്തൊൻപതിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലും രണ്ടായിരത്തി ഇരുപതിൽ മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്നിങ്ങനെയാണ് അതിക്രമങ്ങളുടെ കണക്കുകൾ പുറത്തുവരുന്ന ഓരോ പോക്സോ കേസുകളിൽ ശിക്ഷ സർക്കാർ കടുപ്പിക്കുമ്പോഴും കേസുകൾ കൂടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പോക്സോ കേസുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഈ വർഷം മെയ് വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കേസുകളാണ് കേരളത്തിലുണ്ടായത് നൂറ്റി പതിനൊന്ന് കേസുകളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഉണ്ടായത് ഇവയെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളാണ് അതായത് മൈക്കിനും മാധ്യമപ്രവർത്തകർക്കും എതിരെ കേസെടുക്കുന്ന പോലീസ് പെരുമാറുന്നത് ചില കാര്യങ്ങളിൽ കണ്ണടച്ചാണ് എന്നാൽ അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നവരും ഇവിടെയുണ്ട് എന്നാൽ ഇതിലും സർക്കാർ കാണിക്കുന്നത് മെല്ലെപ്പോക്ക് നയമാണ് എല്ലാ കാര്യങ്ങളും പോലീസിനെ കൊണ്ട് ചെയ്യാനാകില്ലെന്നും തൊഴിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പും മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും ഇടപെടണമെന്നാണ് ചിലരുടെ മറുപടി അതായത് മലയാളികൾ ഗൾഫിൽ വർഷങ്ങളായി പണിയെടുക്കുന്ന സാഹചര്യമുണ്ട് അവിടെ കൃത്യമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ അല്ലാതാകുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം പോക്സോ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാം സ്ഥാനത്തായിരുന്നു കേരളം കൂടുതൽ കേസുകൾ മഹാരാഷ്ട്രയിലും തൊട്ടുപിന്നിൽ ഡൽഹിയും ഉത്തർപ്രദേശുമുണ്ട് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ലഭിച്ച രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പരാതികളിൽ എട്ട് ശതമാനം പോക്സോ കേസുമായി ബന്ധപ്പെട്ടതാണ് മദ്യവും മയക്കുമരുന്നും സർവ്വസാധാരണമാകും വിധം ഇവ ഉപയോഗിക്കുന്നവർ ക്രിമിനലുകളായി മാറുന്ന അന്തരീക്ഷമാണ് കുറ്റകൃത്യങ്ങൾ തടയുന്ന പോലീസ് സംവിധാനം ശക്തമാക്കണം പഴുതുകൾ ഉണ്ടാക്കുന്ന അന്വേഷണ സംവിധാനമാണുള്ളത് സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം വ്യാപക തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ലഹരിക്ക് അടിമയായവർ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് ചെറുമകൻ അപ്പൂപ്പനെയും അമ്മൂമ്മയും കൊന്നത് മകൻ അമ്മയെ കൊല്ലുന്നത് അച്ഛനെ കൊല്ലുന്നത് തുടങ്ങിയ ഒരുപാട് കേസുകൾ മയക്കുമരുന്ന് കടത്തും ഉപയോഗവും യുവാക്കൾ മുതൽ സിനിമാ മേഖലയിലുള്ളവർ വരെ കണ്ണികളാണ് ഇതിന് തടയിടാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഗൗരവമായ പ്രശ്നങ്ങളിലൊന്നും പോലീസ് ഇടപെടുന്നില്ല ഇനിയെങ്കിലും ഭരണകൂടം ഇത്തരം കാര്യങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കണം യാതൊരു സുരക്ഷിതത്വമില്ലാത്ത നാടായി കേരളം മാറിയിരിക്കുകയാണ് വേണ്ടത് സമൂഹത്തിന്റെ ജാഗ്രതയാണ് കുട്ടികളെ ശാക്തീകരിക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം